ഹായ് ഹലോ, ഇതിപ്പോൾ ഞാൻ എന്താ എടുത്തു വെച്ചിരിക്കുകയെന്ന് മനസ്സിലായോ? അതായത് ചൗവരിയാണ്, സാബുദാനെന്ന് പറയും. അതായത് നമ്മുടെ കപ്പയുടെ ഒക്കെ ഒരു പ്രോഡക്റ്റാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പം എങ്ങനെ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സാബുദാന ആഡ് ചെയ്യാം. അതായത് രണ്ട് കപ്പ് പച്ചരി എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വീതം, അതായത് ഒരു കപ്പിന് 1.5 ടീസ്പൂണിന കണക്കിന്, രണ്ട് കപ്പിന് ഞാൻ 3 ടീസ്പൂണോളം ചൗവരി ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കതൊരു 5 മണിക്കൂറോളം കുതിർത്താം. സാധാരണ നമുക്ക് ഇഡ്ഡലിയും ദോശയ്ക്കും അപ്പത്തിനൊക്കെ നമ്മൾ സാധാരണ കുതിർത്തുന്ന പോലെ തന്നെ 5-6 മണിക്കൂർ കുതിർത്തിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് സാബുദാന. ഇതിനെ അല്ല ചൗവരി സാബുദാന എന്നും പറയും. അത് ടാപ്പിയോക്കയുടെ, അത് കപ്പയുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് സാബുദാനയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് കുതിർത്താൻ വയ്ക്കാം. ഒരു 5-6 മണിക്കൂർ കുതിർത്തിയ ശേഷം നമുക്ക് നല്ലോണം അത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ അരയ്ക്കുമ്പോൾ ഞാനിതിൽ ഒന്നും തന്നെ, അതായത് നാളികേര വെള്ളമോ അല്ലെങ്കിൽ ഉഴുന്നോ ഉലുവയോ നാളികേരം ഒന്നും ആഡ് ചെയ്യണില്ല. മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നാളികേരം കിട്ടാൻ വഴിയില്ല. കാരണം ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഡിസ്ട്രിക്റ്റ് തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നാളികേരം എല്ലാം വരവ് നിന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വക ഓരോരോ കാര്യങ്ങൾ ഇട്ടിട്ട് പരീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സാബുദാന ഇട്ടിട്ട്, അതായത് ചൗവരി ഇട്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല സൂപ്പർ അപ്പമാണ് കിട്ടിയത്. കാണാൻ നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ളൊരപ്പം എന്ന് പറയാൻ ശരിക്കും നല്ല ഗ്ലേസിംഗ് ഉള്ളൊരപ്പമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, സാധാരണ ഞാൻ അപ്പത്തിന് അരയ്ക്കുമ്പോൾ നാളികേര വെള്ളം ഒക്കെ ഒഴിക്കാറുണ്ട്. അതുപോലെ നാളികേരമില്ലാതെ അപ്പം ഉണ്ടാക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി, കാരണമില്ല. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ ചൗവരി നോക്കിയത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം ഈസ്റ്റ് ആഡ് ചെയ്യേണ്ട, കാരണം വേറെ ഒന്നുമല്ല, 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയായതുകൊണ്ട് ഇവിടെ തണുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇത് പുളിക്കാൻ കുറച്ച് സമയമെടുക്കും. രാവിലെ തന്നെ കരച്ച് വെച്ചാലാണ് പിറ്റേ ദിവസം രാവിലേക്ക് ഇത് പുളിച്ച് കിട്ടണത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ടത്. നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഈസ്റ്റിൻ്റെ ഒരാവശ്യമില്ല. അതുപോലെ തന്നെ അതിൽ നമ്മൾ ചൗവരി ആഡ് ചെയ്ത പോലെ തന്നെ ഒരു 3 ടീസ്പൂണോളം ചോറും ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആ ചെറിയ ടീസ്പൂൺ കൊണ്ട് തന്നെ 3 ടീസ്പൂൺ, അതായത് ഒരു കപ്പ് അരിക്ക് 1.5 ടീസ്പൂൺ ചോറ്, അതുപോലെ തന്നെ 3 ടീസ്പൂൺ ചോറ് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ഈ അരിയുടെ തൊട്ട് മേലെ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ മാതിരി ലൂസിലാണ് ഇപ്പോൾ ഞാൻ അരച്ചിരിക്കുന്നത്. മാവ് തന്നെ ഇപ്പോൾ തന്നെ ബബിൾസ്, ഭയങ്കര ബബിൾസ് കാണാം നമുക്ക്. അത് ആ ചൗരിയുടെ കൂടിയാണ് ആ ബബിൾസ്. അപ്പോൾ നല്ല കട്ടി കനം കുറഞ്ഞ ദോശമാവ് പോലെ അരച്ചിട്ടുണ്ട്. കാരണം നാളേക്ക് പുളിക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഇത് അടച്ച് വയ്ക്കുക. നമുക്ക് നാളെ രാവിലെ തുറന്ന് നോക്കാം എന്തുമാത്രം പുളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല ഉപ്പ് ഉപ്പൊന്നും ഇടണ്ട, നമുക്ക് രാവിലെ ഉപ്പിടാം. ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, കാരണം ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറച്ചാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് ഞാൻ ഷുഗറും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അപ്പം അപ്പം തന്നെ മാവ് നേരം വെളുക്കുമ്പോൾ നല്ലോണം പുളിച്ച് പൊന്തിയുണ്ട്. നല്ല ഈ ചൗവരിയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പത്തിന് നല്ലൊരു ഗ്ലേസിങ് ആണ്, അതുപോലെ നല്ല വെളുത്ത കളറാണ് അപ്പത്തിൻ്റെ മാവിന് കിട്ടാം. അത് പഞ്ചസാരയൊന്നും അതുപോലെ ഉഴുന്നുലുവിയൊന്നും ഇടാത്തതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. ചൗവരിക്ക് പിന്നെ നല്ല പ്യുവർ വൈറ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ മാവും നല്ല പ്യുവർ വൈറ്റാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള അപ്പമാണ് ശരിക്കും. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ അപ്പം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കൊരു നേരം നാളികേരമോ അല്ലെങ്കിൽ നാളികേര വെള്ളം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചൗവരിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ കൺട്രോളിങ് നന്നായി ചെയ്യാൻ പറ്റും. പിന്നെന്താ, മസിൽസിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ ഹൈ പ്രോട്ടീനാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളൊരു സംഭവം കൂടി ആയതുകൊണ്ട് നമുക്ക് കഴിക്കണതിൽ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയത് ചുറ്റി വരുമ്പോഴേക്കും തന്നെ നല്ലോണം ബബിൾസ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് ഇത് കൊണ്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും ഫ്ലോപ്പാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോ അപ്പം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ അപ്പത്തിൻ്റെ മാവ് ചുറ്റുമ്പോഴായാലും കട്ടി കൂടി പോയത്, അതായത് ഇതുപോലെ നമ്മൾ ചുറ്റുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒഴുകി വരണം. അതാണ് അപ്പത്തിൻ്റെ ഒരു പരുവം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കട്ടി കൂടി അപ്പത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവും. കനം കുറയും തോറും അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കൂടി വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെന്താ, ഇപ്പോൾ ഇതിലാവശ്യം നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും, ഇപ്പം തന്നെ ഈ മാവ് ഒഴിക്കുമ്പോൾ വരുന്ന 2 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ചു വെച്ചാൽ അതും കുറച്ചുകൂടെ ടേസ്റ്റ് മേക്കറാണ്.
അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അധികം പുളിച്ച് കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല സൂപ്പർ അപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ടച്ച് ചെയ്യാനും മറക്കല്ലേ.